ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ഗ്യാപ്പുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി 1.2 TSI ആണ്. നമ്മൾ ഈ GT TSI എടുത്തതിൻ്റെ മെയിൻ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാടധികം മോഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എഞ്ചിൻ സൈഡാണെങ്കിലും കോസ്മെറ്റിക് ചേഞ്ചസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് മൈൻഡിലുണ്ടായിരുന്നു 4G ബ്ലോഫ് വാൽവ്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും അതിൻ്റെ ഒരു ത്രില്ല്. GT എന്ന് പറഞ്ഞ വണ്ടി ശരിക്കും നമ്മളൊരു ഫൺ ടു ഡ്രൈവ് വെഹിക്കിളാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ആ 4G ബ്ലോഫ് വാൽവ് നമ്മൾ ചെയ്യാനായിട്ട് കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ദേ ഇന്ന് നമുക്ക് അതിനുള്ളൊരു സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കൊച്ചിയിലാണ്, അപ്പോൾ നമ്മളിന്ന് കൊച്ചിയിൽ പോവുകയാണ്. അപ്പോൾ ആ 4G ബ്ലോഫ് വാൽവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയും, പിന്നെ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സൗണ്ടും അതിൻ്റെ ആ ഒരു ത്രില്ലും കാര്യങ്ങളും എന്താണ് വ്യത്യാസം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോയ്ക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സ്റ്റേ ട്യൂൺഡ്. സോ ഫ്രണ്ട്സ്, നമുക്കിനി എവിടെയും സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരെ കൊച്ചിക്കാണ്. കൊച്ചിയിലെ പീറ്റ്സ് എന്ന് പറയുന്ന ഒരു, എല്ലാവർക്കും അറിയാം, പീറ്റ്സ് ട്യൂൺ എന്ന് പറഞ്ഞ ഒരു ഗ്യാരാജിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മളത് BOV ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററോളം, 30 ഇല്ല, ഒരു 25 കിലോമീറ്ററേ വരുന്നുള്ളൂ. പ്രസന്റ് കണ്ടീഷനിൽ നമ്മളത് നമ്മൾ ത്രോട്ടിൽ കൊടുത്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ നോർമൽ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ BOV ചെയ്തതിന് ശേഷമുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ ഞാനത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ത്രോട്ടിൽ കൊടുത്തിട്ട് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു എയറിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ, വിസിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ചെയ്ത് കഴിയുമ്പോൾ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കൊച്ചി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ്സ് ഡ്രൈവും കൂടെ ഉള്ളൂ, നമ്മളിപ്പോൾ തന്നെ പീറ്റ്സിലെത്തും. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മുടെ ബ്ലോഫും അതിൻ്റെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫുൾ വീഡിയോ ആയിട്ട് ഞങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, ഓക്കെ. ഇത് നമ്മളതേ പീറ്റ്സിൻ്റെ ഷോറൂമിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ പോയിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഐറ്റം അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യണം. അപ്പം സെറ്റിങ്ങിൻ്റെ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബ്ലോഫിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും കേട്ടോ. നമ്മൾ റെഡ് കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബ്ലോഫ് വാൽവും കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ നിങ്ങളെ ഇതിൻ്റെ ആ ഒരു വ്യത്യാസം സൗണ്ടും കേൾപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങളെയൊന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ വണ്ടി ജസ്റ്റ് ഓടിച്ചു നോക്കി, അടിപൊളിയായിട്ടുണ്ട്. കാരണം ആ ഒരു ത്രോട്ടിൽ കൊടുത്തിട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട്, ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ BOV ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്ലോഫ് വാൽവിൻ്റെ റീപ്ലേസ്മെൻറ്റിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിതേ നമ്മുടെ
ബ്രേക്ക് സ്റ്റേജ് 2 ആണ് അപ്പൊ നമ്മൾ ബ്രേക്കും കൂടെ അതിന്റെ കൂടെ അപ്ഗ്രേഡ് ചെയ്തു കാരണം വണ്ടി പിടിച്ചാൽ നിൽക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ ടാറോക്സിന്റെ ബ്രേക്ക് പാഡ് റോട്ടറും കൂടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു അപ്പൊ റോട്ടറും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അതിനൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് ആണ് അത്യാവശ്യം നല്ലൊരു ബൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അത്യാവശ്യം ഒരു സ്പീഡിലൊക്കെ പോയാലും ചവിട്ടിയാൽ അവിടെ നിന്നോളും അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് പാഡും കൂടെ മാറിയത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേജ് 2 സ്റ്റേജ് 1 ഒക്കെ ചെയ്യുന്നവർ പെർഫോമൻസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ബ്രേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ബ്രേക്കും കൂടെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഇതാട്ടോ നമ്മുടെ റോട്ടർ തന്നെ ടാറോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് റോട്ടറാണ് ഏകദേശം ഒരു 40,000 രൂപ വിലയുണ്ട് UK ഇമ്പോർട്ടഡ് ആണ് സാധനം ഇതിൻ്റെ അകത്ത് കണ്ടു ഈ ഗ്രൂവ് കണ്ടു ഇതാണ് നമ്മൾ സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് ഈ ഗ്രൂവും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഇതിൽ നല്ലൊരു ബൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അതായത് പെർഫോമൻസ് ചെയ്ത വണ്ടിയിൽ നമുക്ക് ഈ പറഞ്ഞ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒക്കെ ഒത്തിരി കൂടുതൽ കിട്ടും അപ്പോൾ അതേ നമ്മൾ BOV ഒക്കെ ചെയ്തിട്ടുള്ള നൈറ്റ് ഡ്രൈവ് ആട്ടോ അപ്പോൾ അതിൻ്റെ ശബ്ദവും അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കേൾപ്പിച്ചു തരാം എത്രത്തോളം ഫോണിൽ കേൾക്കുമെന്ന് അറിയത്തില്ല എന്നാലും ഒന്ന് കേൾപ്പിച്ചു തരാം ആ ത്രോട്ടിൽ കൊടുത്തിട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു പിസ് പിസ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ നൈറ്റ് ഒരു രക്ഷയില്ല അടിപൊളി ഫണ്ണാട്ടോ നല്ല രസമുണ്ട് ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാം കേട്ടോ ആ ഒരു പിസ് പിസ് സൗണ്ട് നല്ല രസമാണ് നല്ലൊരു ഫണ്ണാണ് നമ്മൾ ആ ത്രോട്ടിൽ കൊടുത്തിട്ട് എടുക്കുമ്പോൾ അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് BOV വെച്ചാലുള്ള ആ ഒരു എന്താ പറയണേ ആ ഒരു ഫൺ ഡ്രൈവ് മൂഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു സംഭവം വെച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ പവർ ഗെയിനോ കാര്യങ്ങളൊന്നും വരുന്നില്ല ജസ്റ്റ് ഒരു ഫണ്ണ് അത്രേ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തത് പിന്നെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇത് വെക്കണം വെക്കണം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് BOV വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളും ബാക്കി എക്സ്പീരിയൻസ് പുറത്ത് സൗണ്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള പോളോയുടെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും നമ്മളിപ്പോൾ പീറ്റ്സ് ഓട്ടോമോട്ടീവിലാണ് ഉള്ളത് അപ്പോൾ നമ്മളത് ഇവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞു ബ്ലോ പാലും സെറ്റ് ചെയ്തു നമ്മുടെ റോട്ടറും സെറ്റ് ചെയ്തു ഇനി നമുക്ക് ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ മാറണം വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം അപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ വണ്ടി സെറ്റാണ് അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതിൻ്റെ ബ്ലോ ഓഫ് വാൽവ് ചെയ്ത് കഴിഞ്ഞുള്ള റണ്ണിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ